വീണ്ടും ന്യൂസ് റൂമിലേക്ക് രാഷ്ട്രീയ നാടകം തുടരുകയാണ് വേദി കർണാടക. കർണാടകയിൽ മുഖ്യമന്ത്രി ആരെന്നതിൽ സസ്പെൻസ് അത് തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സിദ്ധരാമയ്യ, ഡി കെ ശിവകുമാർ ക്യാമ്പുകൾ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കെ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കും. നിരീക്ഷകർ ഇന്ന് ഉച്ചയ്ക്ക് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് നൽകും. ഉച്ചയ്ക്ക് ശേഷം സിദ്ധരാമയ്യ ഡൽഹിയിലെത്തും. എന്നാൽ ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നില്ല എന്ന് ഡി കെ ശിവകുമാർ പ്രതികരിച്ചു. I have not decided to go to Delhi still, because today I have lot of my people coming from all over the state. I have some small rituals in my house. Today is my birthday. So some pujas, I go to my temple which I believe I have to go there, seek his blessings. കൂടുതൽ എം എൽ എമാരുടെ പിന്തുണയാണ് സിദ്ധരാമയ്യ പക്ഷത്തിന്റെ കരുത്ത്. ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ള, ഒപ്പം ഇ ആർ രാഗേഷ് എന്നിവർ ചേരുകയാണ് ഈ സമയം തത്സമയം എന്നോടൊപ്പം. ന്യൂസ് റൂമിലേക്ക് സ്വാഗതം. വെൽക്കം പ്രദീപ്, വെൽക്കം രാഗേഷ്. പ്രദീപ്, ഇന്ന് ബർത്ത്ഡേ ആണ് ശിവകുമാറിന്റെ. അതെ, ബർത്ത്ഡേ സമ്മാനമായി, പിറന്നാൾ സമ്മാനമായി മുഖ്യമന്ത്രി പദം നൽകണം എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളും ഒപ്പം കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന വക്കലിക മഠത്തിലെ സ്വാമിമാരും ഒക്കെ ആവശ്യപ്പെട്ടത്. എന്തായാലും ശിവകുമാർ പറഞ്ഞു ഹൈക്കമാൻഡ് തനിക്കായി കരുതിയിരിക്കുന്ന പിറന്നാൾ സമ്മാനം എന്താണെന്ന് അറിയില്ല, എന്തായാലും അത് കാത്തിരിക്കാം. എന്നെ സംബന്ധിച്ച് പിറന്നാൾ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. അത് കോൺഗ്രസിന് ലഭിച്ച നമ്പേഴ്സ്, അതായത് കോൺഗ്രസിന് ലഭിച്ച ഭൂരിപക്ഷം സീറ്റുകളാണ് എന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. ഇ ആർ രാഗേഷ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയിട്ടും കോൺഗ്രസ് ഇപ്പോൾ റോഡ് ഷോ നടത്തുന്നു. ഒരു ഭാഗത്ത് ഡി കെ ശിവകുമാറിനായി ഈ വോട്ടെണ്ണൽ വരെ മിണ്ടാതിരുന്ന ഡി കെ ശിവകുമാറിന്റെ അനുയായികൾ ഒപ്പം വക്കലിക സമുദായം രംഗത്തിറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിജയശില്പിയായ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ്. അതേസമയം സിദ്ധരാമയ്യ പരസ്യമായി അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ള കോൺഗ്രസിന്റെ ഒരു സ്റ്റാൻഡേർഡ് ലൈൻ അദ്ദേഹം പിന്തുടരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികളും ഏതാണ്ട് തുല്യശക്തിയോടുകൂടി ബംഗളൂരു നഗരത്തിൽ ഉണ്ടായിരുന്നു. അതൊരു സംഘർഷത്തിന്റെ സാഹചര്യം പോലും ഉണ്ടാക്കുകയും ചെയ്തു. സിദ്ധരാമയ്യയുടെ മകൻ മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി, എന്റെ അച്ഛനാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് ഒന്നിലധികം തവണ യതീന്ദ്ര പറഞ്ഞു. രാഗേഷ്, എന്തൊക്കെയാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ള മാർഗങ്ങൾ? ഇവരിൽ ആരെയെങ്കിലും തുണച്ച് ഫുൾ ടേം അനുവദിക്കുമോ, അതോ ഈ വീതം വെക്കുക എന്നുള്ളൊരു ഫോർമുലയിലേക്ക് ഹൈക്കമാൻഡ് എത്തുമോ മുഖ്യമന്ത്രി പദം? രണ്ട് നേതാക്കൾക്കും നിലവിൽ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു 50:50 എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ. കാരണം എം എൽ എമാരുടെ പിന്തുണ നോക്കുകയാണെങ്കിൽ അതാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും. കാരണം ഭൂരിപക്ഷം എം എൽ എമാരുടെയും പിന്തുണ സിദ്ധരാമയ്യക്കാണുള്ളത്. പക്ഷേ ഹൈക്കമാൻഡ് മറ്റ് പല ഘടകങ്ങൾ ഇവിടെ സംഘടനയെ നയിച്ചു അല്ലെങ്കിൽ സംഘടനയെ ശക്തിപ്പെടുത്തി തുടങ്ങിയ മറ്റ് ഘടകങ്ങളിലേക്കൊക്കെ പരിഗണിച്ചാൽ ഡി കെ ശിവകുമാറിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ നേതാക്കൾ എന്ത് നിലപാടെടുക്കുന്നു എന്നത് ഇതിൽ നിർണായകമാകും. ഏതായാലും എ ഐ സി സി നിരീക്ഷകർ ഉച്ചയ്ക്ക് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് ഖാർഗെ പരിശോധിക്കും, പരിഗണിക്കും. അതിൽ എം എൽ എമാരുടെ നിലപാടൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. അപ്പോൾ പോലും എന്തായിരിക്കും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഖാർഗെയും തീരുമാനിക്കാൻ പോകുന്നത്, അത് തന്നെയായിരിക്കും ഇതിൽ നിർണായകമാവുക. അവിടെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2.5 വർഷം വീതം അധികാരം പങ്കിടാം എന്നൊരു വ്യവസ്ഥ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുമോ, അതോ ഈ രണ്ട് നേതാക്കളും അത് അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിനെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോഴാണ് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്നത്. അതായത് ഡി കെ ശിവകുമാറിന് ഇപ്പോൾ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ഡി കെ ക്യാമ്പ് വ്യക്തമാക്കുന്നത്, അത്തരത്തിലൊരു അനുനയ നീക്കത്തിനില്ല, അതായത് ഫുൾ ടൈം മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് അത് എന്തായിരിക്കും അക്കാര്യത്തിൽ സ്വീകരിക്കുക? അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി പദവും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് കൂടിയുള്ള അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായും സിദ്ധരാമയ്യക്കാണ് സാധ്യത എന്നോ ഡി കെ ശിവകുമാറിന്റെ സാധ്യത അടഞ്ഞോ എന്നോ പറയാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധിയും ഒക്കെയായി ഈ രണ്ട് നേതാക്കൾക്കും ഒരുപോലെ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. ഇതിൽ കൃത്യമായ ഫേവറേറ്റ് ഇയാൾ പറഞ്ഞതുപോലെ സിദ്ധരാമയ്യ തന്നെയാണ്. എത്ര വലിയ ഓർഗനൈസർ ആണ് ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞാലും, വക്കലിക വോട്ട് നേടി എന്ന് പറഞ്ഞാലും,
ഈ ഒരു വിഭാഗത്തിന്റെ എന്നതിൽ അപ്പുറത്തേക്ക് സംസ്ഥാനമൊട്ടാകെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ജനസമ്മതനായ ഒരു നേതാവാണ് സിദ്ധരാമയ്യ. ഒരു ടേം ഭരിച്ച് പ്രൂവ് ചെയ്ത നേതാവാണ് സിദ്ധരാമയ്യ. അഴിമതിയുടെ കറ പുരളാത്ത നേതാവാണ് സിദ്ധരാമയ്യ. ഏറ്റവും പ്രധാനം അതാണ്. ഈ ഇപ്പോ നിലവിലുണ്ടായിരുന്ന ബി ജെ പി സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ ആക്ഷേപം, ഏറ്റവും വലിയ ആരോപണം, ഏറ്റവും വലിയ പ്രചരണ ആയുധം എന്ന് പറയുന്നത് അഴിമതി ആരോപണമായിരുന്നു. 40% സർക്കാർ എന്നും മുകളിൽ മുതൽ താഴെ തട്ട് വരെ അഴിമതിയാണെന്നും ആരോപിച്ചാണ് ജനങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസ് ഇറങ്ങിച്ചെന്നത്. അതുകൊണ്ട് തന്നെ ആ ക്ലീൻ ഇമേജിന് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനും അപ്പുറം വലിയ മാനങ്ങളുണ്ട്. രണ്ട്, തെളിയിക്കാനായോ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോഴും ഒന്നിലധികം കേസുകൾ നേരിടുന്നയാളാണ് ഡി കെ ശിവകുമാർ. അത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് ഇത്തരം കേസുകൾ എന്നും തന്നെ വേട്ടയാടുകയാണ് എന്നൊക്കെ ഡി കെ ശിവകുമാർ പറഞ്ഞു. ജയിലിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ സോണിയാഗാന്ധി എത്തി. വോട്ടെണ്ണലിന് ശേഷം വളരെ വികാരാധീനനായി ഡി കെ ശിവകുമാർ ഇത് ഓർമ്മിച്ചു, നന്ദി പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അഴിമതിയുടെ കറപുരളാത്ത ക്ലീൻ ഇമേജുള്ള സിദ്ധരാമയ്യ എന്തായാലും ഒരു പടി മുകളിൽ തന്നെ നിൽക്കും. അതിനുമപ്പുറം ഇയാൾ പറഞ്ഞ പോലെ ഹൈക്കമാൻഡുമായി ഒരുപക്ഷെ ഒരല്പം കൂടുതൽ അടുപ്പം വ്യക്തിപരമായി ഡി കെ ശിവകുമാറിന് ഉണ്ടാകാം. ആ ക്ലെയിം തള്ളിക്കളയില്ല എന്ന് തന്നെ കരുതാം. പക്ഷെ ഡി കെ ശിവകുമാറിന്റെ പക്കത്ത് ഒന്ന് ഏജ് ചെറുപ്പമാണ്, കമ്പാരിറ്റീവ്ലി ചെറുപ്പമാണ്. സിദ്ധരാമയ്യെ സംബന്ധിച്ച് 75 വയസ്സായി. അദ്ദേഹം തന്നെ പറയുന്നു ഇത് തന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. അതായത് റിട്ടയർമെന്റിനെ കുറിച്ച് വരെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നാൽ ഒരു വിഭാഗം MLAമാരും ഒരു പ്രബല സമുദായവും ഒപ്പം നിൽക്കുന്ന ഡി കെ ശിവകുമാറിനെ പാടെ അങ്ങ് പിണക്കി തഴയും എന്ന് കരുതാനും വയ്യ. ഒരു പക്ഷേ അവസാനം വരിക ഈ ഒരു ഫോർമുലയായിരിക്കാം. ആദ്യ ടേം സിദ്ധരാമയ്യക്ക് നൽകുകയും പിന്നെ രണ്ടര വർഷമോ മൂന്ന് വർഷമോ ശിവകുമാറിന് നൽകുക എന്നുള്ളൊരു കോംപ്രമൈസ് ഫോർമുലയിലേക്ക് എത്തിയേക്കാം. എന്തായാലും ചർച്ചയും ഫോക്കസും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സിദ്ധരാമയ്യക്ക് കൂടുതൽ ചാൻസ് ഉള്ളപ്പോൾ സിദ്ധരാമയ്യ തന്നെ അങ്ങനത്തെ ഒരു ഫോം അംഗീകരിക്കുമോ എന്നുള്ളൊരു അത് കണ്ടറിയണം. കാര്യം സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന്റെ ഒരു സമ്മർദ്ദവും മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇനി മറ്റൊരു സംഗതി ഉള്ളത് ഈ ഫോർമുല അംഗീകരിക്കാതെ ഡി കെ ശിവകുമാറിനെ നിർബന്ധിച്ച് അനുനയിപ്പിച്ച് സിദ്ധരാമയ്യക്ക് മുഴുവൻ ടേമും കൊടുത്തു എന്ന് വെച്ചുള്ളൂ. പക്ഷെ ഈ സ്വസ്ഥമായി ഭരിക്കാനാവുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഈ ടേം മുഴുവൻ ഈ ഒരു അസ്വാരസ്യം ഇത് ഉണ്ടാക്കുന്ന ഒരു ബാഡ് ബ്ലഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. മനു ഭരത് ചേരുകയാണ് ബംഗളൂരുവിൽ നിന്ന്. മനു ഫോക്കസ് മെല്ലെ ബംഗളൂരുവിൽ നിന്ന് ഡൽഹിക്ക് നീങ്ങുകയാണ് അല്ലെ? നിരീക്ഷകർ പോയി പിന്നാലെ ഉച്ചയ്ക്ക് 1 മണിക്ക് സിദ്ധരാമയ്യയും ഡൽഹിക്ക് പോവുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? താൻ ഡൽഹിക്ക് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും ഡി കെ ശിവകുമാർ പറയുന്നു. അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? ഒരു ധാരണ, ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ എത്തും എന്നുള്ളൊരു സൂചനയുണ്ടോ? പ്രദീപ്, ഇതിലൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് വരെ വളരെ കൃത്യമായ ആസൂത്രണം ഡി കെ ശിവകുമാർ നടത്തിയെങ്കിൽ തെരഞ്ഞെടുപ്പിന് അപ്പുറത്ത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി സിദ്ധരാമയ്യ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത്തരം ഒക്കലിംഗ സമുദായത്തിനിടയിൽ നിന്നൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടാകും, അത് ഡി കെ ശിവകുമാറിനോ അല്ലെ മറ്റാളുകൾക്കൊക്കെയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം ഉണ്ടാകുമൊക്കെ എന്നൊക്കെ മുൻകൂട്ടി കണ്ടിരിക്കണം സിദ്ധരാമയ്യ. കാരണം അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തി എന്നും വ്യക്തമാണ്. ഈ അടച്ചിട്ട യോഗങ്ങളിൽ MB പാട്ടീലിനെ പോലുള്ള നേതാക്കളെ അദ്ദേഹം എത്തിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാമർത്ഥ്യമാണ്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒക്കലിംഗ സമുദായത്തിനപ്പുറത്തേക്ക് മറ്റ് സമുദായങ്ങളിൽ ഉള്ള സ്വാധീനം അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തി. അവരെയെല്ലാം ഒപ്പം നിർത്തി ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആളാണെന്നുള്ള കാർഡില്ലാതെ മറ്റാളുകളെ ഒപ്പം നിർത്തി ഈ ഒക്കലിംഗികൾ സമുദായത്തിൻ്റെ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാൻ അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്നതാണ് വിജയം. ഇതിനപ്പുറത്തേക്ക് അത് ഇവിടെ ഇപ്പോൾ MLAമാരുടെ ഒരു യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ ഒരു സംഘർഷ സാധ്യതകളിലേക്ക് അല്ലെങ്കിൽ പരസ്പരം ചേരിതിരിഞ്ഞുള്ള തർക്കങ്ങളിലേക്കൊക്കെ വഴിവെച്ചേന്. ഇത് സിദ്ധരാമയ്യ വളരെ തന്ത്രപൂർവ്വപരമായി ഈ ബോൾ ഹൈക്കമാൻഡിൻ്റെ കോർട്ടിലിട്ടതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നൊരു തീരുമാനം വരുമ്പോൾ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകും ഡി കെ ശിവകുമാർ. അപ്പോൾ ഇവിടുത്തെ ഒരു തീരുമാനത്തിന് പ്രസക്തിയില്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു MLAമാരുടെ ഭൂരിപക്ഷം കണക്കിലെടുത്ത് താൻ മന്ത്രിയാകണം എന്ന മുഖ്യമന്ത്രിയാകണം എന്ന തീരുമാനം പറയാതെ അതെല്ലാം മറ്റൊന്നും പരിഗണിക്കാതെ എല്ലാം ഹൈക്കമാൻഡിൻ്റെ മുകളിലേക്കിടുകയാണ്.
അപ്പോൾ അതിനോടൊപ്പം തന്നെ കൂടുതൽ എം എൽ എമാരുടെ ഭൂരിപക്ഷം തനിക്കാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു രീതിയും, കാരണം ഓരോ ഇൻഡിവിജ്വലായി എം എൽ എമാരെ കാണുമ്പോൾ ഈ ഒബ്സർവർമാർക്ക് അത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ശരി മനു, എന്താണെങ്കിലും ബാംഗ്ലൂരിലെ പൾസാണ് മനു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ മനു, തുടരുക. എന്തായാലും എന്താ പെട്ടെന്നൊന്നും മനുവിന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അവിടുത്തെ നാടകത്തിന് ഒരു ശുഭപര്യവസാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും കോൺഗ്രസ് ക്യാമ്പ്. ഏതായാലും മനുവും ഇയാളൊക്കെ പറഞ്ഞ പോലെ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്ത ജനങ്ങളെ ഒരു പരിധിവരെ അവരുടെ ക്ഷമ പരീക്ഷിക്കുന്ന റോഡ് ഷോയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊടുവിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമോ എന്ന് വൈകുന്നേരം അറിയാം. ഖാർഗെയെ പിന്നാലെ നിരീക്ഷകർ, അതിന് പിന്നാലെ സിദ്ധരാമയ്യയും എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാം. ന്യൂസ് റൂം ലൈവ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം.